ശബരിമലയിലെ അരവണ വിതരണത്തിലുള്ള നിയന്ത്രണം നാളെ മുതൽ നീങ്ങും ദിനംപ്രതി മൂന്നര ലക്ഷം അരവണ ടിന്നുകൾ സന്നിധാനത്ത് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി വീഴ്ച വരുത്തിയ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനും ബോർഡ് നീക്കം ആരംഭിച്ചു ശബരിമലയിൽ ടിന്നിന്റെ ക്ഷാമത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ അരവണ വിതരണത്തിലെ നിയന്ത്രണം ഞായറാഴ്ച ഉച്ചയോടെ നീങ്ങും പുതിയ കരാറിലെ ടിന്നുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എത്തിയതോടെയാണ് പറഞ്ഞു ഒരു കമ്പനി ഒന്നര ലക്ഷവും രണ്ടാമത്തെ കമ്പനി അൻപതിനായിരം എണ്ണവും ഉൾപ്പെടെ പ്രതിദിനം രണ്ട് ലക്ഷം വീതം ടിന്നുകളാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം എത്തിച്ചതുൾപ്പെടെ പമ്പയിൽ ഇതിനോടകം മൂന്ന് ലക്ഷം ടിന്നുകൾ എത്തിയിട്ടുമുണ്ട് ഇത് ട്രാക്ടറിൽ കയറ്റി സന്നിധാനത്തേക്ക് എത്തിക്കുകയുമാണ് ഇതിനോടൊപ്പം ആദ്യ കരാറിലെ രണ്ട് കമ്പനികളിൽ ആദ്യത്തെ കമ്പനി ഒരു ലക്ഷവും രണ്ടാമത്തെ കമ്പനി അൻപതിനായിരം വീതവും ഇപ്പോഴും പ്രതിദിനം എത്തിക്കുന്നുണ്ട് ഇതോടെ പ്രതിദിനം മൂന്ന് ലക്ഷം ടിന്നുകളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ഏതാണ്ട് എട്ടാം തീയതി മുതൽ തന്നെ നാളെയും കൂടി കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രണം തന്നെ എപ്പാടെ എടുത്ത് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ക്യാനിൻ്റെ കാര്യമായിരുന്നു ചെറിയ പ്രശ്നമുള്ളൂ എല്ലാ ദിവസവും ക്യാൻ ഒരു മൂന്ന് ലക്ഷം ക്യാനുകൾ വന്നു തുടങ്ങുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞയാഴ്ച മുതലാണ് ടിൻക്ഷാമം കാരണം അരവണ വിതരണത്തിൽ ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആദ്യം ഒരാൾക്ക് വാങ്ങാവുന്ന അരവണ അഞ്ചാക്കി പിന്നീട് രണ്ടെന്ന രീതിയിൽ വെട്ടിച്ചുരുക്കിയായിരുന്നു നിയന്ത്രണം അതേസമയം നിലവിൽ പതിനെട്ടാം പടിക്ക് സമീപത്തുള്ള കൗണ്ടറിലും മാളികപ്പുറത്തിന് സമീപത്തെ കൗണ്ടറിലും എല്ലാ ദിവസവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രണ്ട് ടിൻ അരവണ മാത്രമേ ഉണ്ടാകൂവെന്നും കൗണ്ടറിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം കെ ബി ശ്യാമപ്രസാദ് കൈരളിനൂസ് സന്നിധാനം